ഇന്ന് നമ്മൾ പോകുന്നത്, നമ്മളിന്ന് കോഴിത്തോരൻ അതേപോലെ തന്നെ കോഴി പെരട്ട് ഭൂരി കപ്പ ഇങ്ങനെയുള്ള സംഭവം കഴിക്കാനാണ്. ഇപ്പം ഈ സമയത്ത് പോകുമ്പോൾ ഭൂരി കപ്പ ഒന്നും കാണില്ല, ഭൂരി മാത്രമേ കാണുള്ളൂ. ഇന്ന് നമ്മൾ പോകുന്നത് ഊരുട്ടമ്പലം ജംഗ്ഷനിലാണ്. ഊരുട്ടമ്പലം ജംഗ്ഷനിൽ ഒരു ചെറിയൊരു കട ഉണ്ട്, മോഹനൻ ചേട്ടൻ്റെ ഒരു ചെറിയൊരു കട. ആ ജംഗ്ഷനിൽ തന്നെയായിട്ട് ഇടത്തെ സൈഡിലായിട്ട് ഇന്ന് അവിടെയാണ് നമ്മൾ പോകുന്ന. മോഹൻ ചേട്ടൻ്റെ ചെറിയ തോരൻ, ചിക്കൻ തോരൻ ഇങ്ങനെയുള്ള സംഭവം കഴിക്കാനാണ്. ഇത് നാടൻ കോഴിയൊന്നുമല്ല, നമ്മൾ ബ്രോയിലർ കോഴിയാണ്. ബ്രോയിലർ കോഴിയിൽ ചിക്കൻ തോരനും കാര്യമാണ്. കാരണം വെച്ചാൽ അതൊരു ചെറിയൊരു കടയാണ്, നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയ്ക്കൊരു ചെറിയൊരു കടയാണ്. അപ്പോൾ ഇന്ന് ആ കുറച്ച് വിശേഷവും കാര്യങ്ങളാണ്. ഞാനിത് കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ റോഡ് വഴി പോകുമ്പോഴത്തേക്ക്, അതായത് ഞാൻ യാത്ര ചെയ്യാൻ അതുവഴി പോയപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കട ഉണ്ട്. അപ്പോൾ അവിടെ എന്താണ് ആ ചേട്ടൻ ഇങ്ങനെ തുറന്ന് അങ്ങനെ ഒരു കട, ചെറിയൊരു കട തുറന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് അറിഞ്ഞു. അപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയി ചോദിച്ചപ്പോഴാണ് ചേട്ടൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ബാബുവിനെ വിളിച്ചു, ഡേ വാ നമുക്കിങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യാം എന്നും പറഞ്ഞ് വിളിച്ചു. റെഡിയാക്കി നമ്മൾ നേരെ വന്നു. അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങോട്ടാണ് പോകുമ്പോൾ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അൽസേഷൻസ്. അപ്പോൾ ഇതാണ് നമ്മുടെ മോഹൻ ചേട്ടൻ. മോഹൻ ചേട്ടൻ്റെ കടയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ കോഴി തോരൻ, അതേപോലെ തന്നെ ചിക്കൻ കറിയുണ്ട്, പെരട്ട് ചിക്കൻ പെരട്ട്, കോഴിത്തോരൻ, പിന്നെ അത് പൂരി കപ്പ ഇതെല്ലാം ഉണ്ട്. ചേട്ടാ എത്ര നാളായി സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇവിടെ ഉണ്ടായിരുന്നു 35 വർഷത്തിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ പണി നിർത്തി ചായക്കട പണിക്ക് പോയി. വീണ്ടും ഇപ്പോഴും 6 മാസമായി ഇവിടെ തുടങ്ങിയിട്ട്. എത്ര മണി തൊട്ട് എത്ര മണി വരെ കാണും? ഞാൻ രാവിലെ 9 മണിക്ക് ഇവിടെ വരും, 7-8 മണിയാകുമ്പോൾ തീരും, ക്ലോസ് ആകും. വൈകുന്നേരം ചേട്ടാ ഒറ്റയ്ക്കാണ്. ഇത് ബാക്കി മറ്റേ കപ്പയും കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് ശേഷം. ഉച്ചയ്ക്ക് ശേഷം അത് വിലകൾ എങ്ങനെയാണ്? ചിക്കൻ തോര 100 രൂപ, പെരട്ട് 100 രൂപ, ഫ്രൈ 100 രൂപ, ഭൂരി 5 രൂപ, കപ്പ 20 രൂപ. ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് വരുന്നത്. അപ്പം ഇനി നമുക്ക് ചേട്ടൻ്റെ ചിക്കൻ തോരനും പെരട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിച്ചു നോക്കാം. അപ്പം ബാക്കി വിശേഷം നമ്മൾ അപ്പം കാണാം. അപ്പം ഇത് നമ്മുടെ മോഹൻ ചേട്ടൻ്റെ MS തട്ടുകടയാണ്. ഇത് നിങ്ങൾ ഈ ജംഗ്ഷനിൽ വരും, ഊരുട്ടമ്പലം അല്ലേ ചേട്ടാ? ഊരുട്ടമ്പലം ജംഗ്ഷനിൽ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇടത്തെ സൈഡിൽ കാണാൻ പറ്റും. ബസ് സ്റ്റോപ്പിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് സൈഡ് ഇരിപ്പുണ്ട്. ചെറിയൊരു കടയാണ്. ഇവിടെ ഭൂരിയുണ്ട്, അതേപോലെ ചിക്കൻ കറിയുണ്ട്, ചിക്കൻ തോരമുണ്ട്, പിന്നെ കപ്പയുണ്ട്. അത് ഉച്ചയ്ക്ക് ശേഷമാണ്. ചിക്കൻ ഫ്രൈ ഉച്ചയ്ക്ക് ശേഷമുണ്ട്. ഇതെല്ലാം 100 രൂപയാണ് പറഞ്ഞത്. ഈ ഭൂരി മാത്രം 5 രൂപ ഭൂരി വരും, കപ്പ 20 രൂപയാണ്. അപ്പോൾ ഇപ്പോൾ ഭൂരി ചേട്ടൻ കറിയുടെ ഗ്രേവി തന്നിട്ടുണ്ട്. ആ ഗ്രേവി ഇട്ട് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം. സത്യമുണ്ടോ? കറി കൊള്ളാം. അന്ന് ഇവിടെ ഒരു ചെറിയൊരു കട ഉണ്ടായിരുന്നു, പെട്ടെന്ന് ആരും വന്നാൽ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ഇതുവഴി ഒരു ദിവസം പോയപ്പം പെട്ടെന്ന് അന്നൻ്റെ കട കാണുകയും അങ്ങനെ ഞാൻ നിർത്തി അന്നത് ചോദിക്കുകയും ചെയ്തതാണ്. നമുക്ക് തോരൻ കഴിക്കാം. തോരൻ നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്. തോരനെ നമുക്ക് കഷ്ണം മാത്രം ഇട്ടൊന്ന് കഴിച്ചു നോക്കാം. അടിപൊളി. നമുക്കിത് ഭൂരിയും ഇതെനിക്ക് തോന്നുന്നു കപ്പയുടെ കൂടെ കഴിക്കാൻ ഹെവി ആയിരിക്കും കേട്ടോ. ഭൂരിയും ഇതും കൂടെ എടുത്ത് കഴിച്ചു നോക്കാം. തരം കേട്ടോ, അടിപൊളി ഐറ്റം. നിങ്ങൾ ഉറപ്പായിട്ട് ഇതുവഴി പോവേണമെങ്കിൽ വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മസ്റ്റ് ട്രൈ ആയിട്ടോ. അപ്പം നമ്മളെ ഊരുട്ടമ്പലം ജംഗ്ഷനിൽ നമ്മൾ റാവച്ചമ്പലത്തു നിന്ന് കയറി ഊരുട്ടമ്പലം ജംഗ്ഷൻ വന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ ആ ബസ് സ്റ്റാൻഡുണ്ട്, വലത്തേ സൈഡ് ബസ് സ്റ്റാൻഡുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ചെറിയ കടയുണ്ട്, അതാണ് നമ്മുടെ മോഹൻ ചേട്ടൻ്റെ കട. നമ്മൾ വന്ന് ഇതുവഴി പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ഒന്ന് വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഉച്ചയ്ക്ക് ശേഷം വരികയാണെങ്കിൽ കപ്പയും അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈയും ഐറ്റങ്ങളെല്ലാം കാണും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ലാവിഷായിട്ട് കഴിക്കാം. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഗെറ്റ് ദ എസൻസ്. ബൈ. ഇറമ്പാടേ ഇറമ്പാടെ ഇവിടെ ഇവിടെ നിൽക്കാം. ഇതൊരു പാമ്പാടേ. നീ കുറച്ചുകൂടെ ഇങ്ങോട്ട് നീങ്ങി.